വളരെ വേഗത്തിലുള്ള ഒരു കോവിഡ് വ്യാപനമാണ് കേരളത്തിൽ, കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മൊത്തത്തിലും എന്ന് വേണ്ട ലോകത്ത് മുഴുവനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഒരവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാഴ്ച ഉണ്ടാകുന്ന കോവിഡ് രോഗികളുടെ എണ്ണം തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ മൊത്തം ഉണ്ടായിട്ടുള്ള കോവിഡ് രോഗികളുടെ എണ്ണത്തിൻ്റെ നാലിരട്ടിയിലധികം ആകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കോവിഡ് വ്യാപനത്തിൻ്റെ നിരക്കിൽ ഏറ്റവും വലിയ ആഴ്ചതോറുമുള്ള വർധനവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് നോക്കുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കോവിഡ് രോഗികളുടെ എണ്ണം വളരെ ഗുരുതരമായിട്ടുള്ള നിരക്കിൽ വർദ്ധിക്കുന്നത്. ഒന്നുകിൽ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള ഒരു വ്യത്യാസം അവരുടെ സ്വഭാവത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ കൂട്ടം ചേരൽ അല്ലെങ്കിൽ ആഘോഷങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് എന്തെങ്കിലും ആളുകളിൽ നിന്നും ആളുകളിലേക്ക് രോഗം പകരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും ഉത്തരേന്ത്യയിൽ കുംഭമേള പോലെയുള്ള വലിയ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ഇത്തരത്തിലുള്ള അവസ്ഥ സംജാതമായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സമാനമായിട്ടുള്ള ആഘോഷങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തുണ്ടാകാത്ത നിലയിൽ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള രോഗപ്പകർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ നിന്നും ആളുകളുടെ സ്വഭാവത്തിലുണ്ടായിട്ടുള്ള വ്യത്യാസം കാരണമല്ല ഈ അധിക രോഗബാധ എന്ന് കാണാനായിട്ട് കഴിയും. പിന്നെ എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ കാരണം, അതായത് വൈറസിൻ്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള വ്യത്യാസമായിരിക്കണം ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ഒരു രോഗാണുബാധയ്ക്ക് കാരണം. വൈറസിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഭാരതത്തിലും കേരളത്തിലും പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന ഡെൽറ്റ എന്ന പേരുള്ള കോവിഡിൻ്റെ വകഭേദം പിന്നിലേക്ക് മാറുകയും ആ സ്ഥാനത്ത് ഒമിക്രോൺ എന്ന് പേരിട്ടിട്ടുള്ള പുതിയ വകഭേദം സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവിധ ഡേറ്റ നമ്മളോട് പറയുന്നത്. ഒമിക്രോൺ വകഭേദത്തെ പറ്റിയിട്ടുള്ള ടെസ്റ്റുകൾ വളരെ കൂടുതലായിട്ട് പുറത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന രോഗികളിൽ അത് പരക്കെ ചെയ്തിട്ടില്ല, പക്ഷേ കുറച്ചെങ്കിലും ചെയ്തിട്ടുള്ള ഇടങ്ങളിൽ നിന്നും ഉള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ വിവരങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ ബാധിക്കുന്ന രോഗികളുടെ 75% ഒമിക്രോൺ രോഗം അല്ലെങ്കിൽ ഒമിക്രോൺ ജനിതക വ്യതിയാനം കാരണമുള്ള രോഗമാണ് എന്നുള്ളതാണ്. 75% ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് ഏതാണ്ട് 100% എത്തും. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ സമയത്ത് കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കോവിഡിൻ്റെ വകഭേദം ഒമിക്രോൺ എന്ന വകഭേദമാണ് എന്നുള്ളതാണ്. ഒമിക്രോൺ ആണെങ്കിൽ നമുക്ക് ആശ്വസിക്കാൻ ചില വകകളുണ്ട്, അതോടൊപ്പം തന്നെ ആശങ്കപ്പെടാനുള്ള വകകളും ഉണ്ട്. ആശ്വസിക്കാനുള്ള വക, സാധാരണയുള്ള കോവിഡ് വകഭേദങ്ങളെ അപേക്ഷിച്ച് ഒമിക്രോൺ അപകടകരമാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കോവിഡിൻ്റെ ആദ്യഘട്ടങ്ങളിൽ രോഗികളെ അപകടപ്പെടുത്തുന്ന കോവിഡ് ന്യൂമോണിയ ഒമിക്രോൺ വകഭേദത്തിൽ വളരെ കുറച്ച് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കോവിഡ് വന്ന് തുടർന്നുള്ള തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ രോഗി അപകടപ്പെടാനുള്ള സാധ്യതയോ ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ച് ICU-യിലാകാനുള്ള അവസ്ഥയോ ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ള അണുബാധകളെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് ആശ്വസിക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഒമിക്രോൺ ആശങ്ക ഉയർത്തുന്ന പല സ്വഭാവങ്ങളുമുള്ള ഒരു ജനിതക വ്യതിയാനമാണ്. അതിൽ ഒന്ന്, നേരത്തെ രോഗികളായിട്ടുള്ളവർ രണ്ട് വാക്സിനും സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, ഇപ്പോഴുള്ള ബൂസ്റ്റർ ഉൾപ്പെടെ 3 വാക്സിനും സ്വീകരിച്ചിട്ടുള്ള ആളുകൾ തുടങ്ങിയ ആൾക്കാർക്ക് പോലും ഒമിക്രോൺ ബാധ ഉണ്ടാകാം. അതായത് മനുഷ്യൻ്റെ കോവിഡിനെതിരെയുള്ള രോഗപ്രതിരോധ ശക്തിയെ അധികരിച്ച് മുന്നോട്ട് പോകാനുള്ള ശേഷി ഏറ്റവും അധികം കൈവരിച്ചിട്ടുള്ള ജനിതക വ്യതിയാനമാണ് ഒമിക്രോൺ. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും രോഗം വരാം, പക്ഷെ അതിനർത്ഥം നേരത്തെ രോഗം വന്നതുകൊണ്ടോ അല്ലെങ്കിൽ വാക്സിനുകൾ സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ടോ ഉള്ള രോഗപ്രതിരോധ ശക്തിക്ക് പ്രത്യേകിച്ച് പ്രഭാവമൊന്നുമില്ല എന്നുള്ളതല്ല. തീർച്ചയായിട്ടും വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും. യൂറോപ്പിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നത് ഒമിക്രോൺ സാഹചര്യത്തിൽ പോലും സാധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടാവസ്ഥ, അതായത് നമ്മൾ ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ച് ആശുപത്രിയിലെത്താനുള്ള സാധ്യത, 2 ഡോസും സ്വീകരിച്ച് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അത് 72%,
ഒരു ഡോസ് സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് 52% എന്നുള്ള കണ്ടിൽ അത് ആ രീതിയിൽ കുറയുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ ഉള്ളതിൽ നിന്നും 72% കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സാധാരണ ഒരാൾക്ക് ഒമിക്രോൺ ബാധ കാരണം ആശുപത്രിയിലെത്താനുള്ള സാധ്യതയുടെ 1/4 മാത്രമേ 2 ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ 2 ഡോസും സ്വീകരിച്ച് 6 മാസം പിന്നിടുന്ന സമയത്ത് ആ ആശുപത്രി വാസത്തിനുള്ള സാധ്യത കുറേശ്ശെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ നമുക്ക് ബൂസ്റ്റർ ഡോസുകൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ബൂസ്റ്റർ ഡോസുകൾക്ക് തീർച്ചയായിട്ടും ഫലമുണ്ട് എന്നുള്ള രീതിയിലാണ് പുതിയ തെളിവുകൾ പുറത്തു വരുന്നത്. ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിട്ടുള്ള ആളുകളിൽ 5/4 അവരുടെ ആശുപത്രി വാസത്തിനുള്ള സാധ്യത കുറയുന്നു. അവരുടെ സാധ്യത ഏതാണ്ട് 1/5 ചുരുങ്ങുന്നു. സാധാരണ നിലയിൽ നമ്മൾ രോഗം ബാധിച്ച് അല്ലെങ്കിൽ ഒമിക്രോൺ ബാധിച്ച് ആശുപത്രിയിലെത്താനുള്ള സാധ്യത 5/1 ചുരുക്കാൻ തീർച്ചയായിട്ടും ഈ ബൂസ്റ്റർ ഡോസുകളും കൂടി സ്വീകരിച്ച് 2 ആഴ്ച കഴിഞ്ഞാൽ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ. പക്ഷേ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ച് 2 ആഴ്ച കഴിയണം. ഇപ്പോൾ തന്നെ വളരെ വേഗത്തിൽ നമ്മുടെ നാട്ടിൽ രോഗം ബാധിക്കുന്നുണ്ട്. ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ച് അടുത്ത 2 ആഴ്ച നമ്മെ രോഗത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളത് അത്യന്തം ശ്രമകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറിയിരിക്കുന്നു. കാരണം നമ്മുടെ സമൂഹത്തിൽ ചുറ്റും രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ബൂസ്റ്റർ ഡോസ് എടുക്കാനായിട്ട് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പോയി തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് തന്നെ രോഗം കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തിക്കും തിരക്കും ഉണ്ടാക്കി നമ്മളിപ്പോൾ പോയി ബൂസ്റ്റർ എടുക്കേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ ബൂസ്റ്ററിന് തീർച്ചയായിട്ടും രോഗത്തിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതായത് രോഗപ്രതിരോധ ശക്തിയെ അധികരിച്ച് നമ്മെ രോഗഗ്രസ്തനാക്കാനായിട്ടുള്ള കഴിവ് ഒമിക്രോണിന് കൂടുതലാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. 2-ാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ വ്യാപനത്തിൻ്റെ വേഗതയാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള കോവിഡ് വകഭേദങ്ങളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ വ്യാപിക്കുന്ന ജനിതക വ്യതിയാനമാണ് ഒമിക്രോൺ. അത്യന്തം വേഗത്തിൽ വായുവിലൂടെയാണ് രോഗം പകരുന്നത്. സാധാരണയുള്ള ഡെൽറ്റയൊക്കെ പകർന്നതിൻ്റെ 5 മുതൽ 10 വരെ ഇരട്ടി വേഗതയിൽ ഈ രോഗം പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു അപകടം എന്തെന്ന് ചോദിച്ചാൽ, ഒരേ സമയം തന്നെ ഒരുപാട് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ രോഗികളാകാനുള്ള സാധ്യത. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒമിക്രോൺ താരതമ്യേന ദുർബലമായിട്ടുള്ള രോഗലക്ഷണങ്ങളും ആശുപത്രി വാസത്തിനുള്ള സാധ്യത കുറവും ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും 10,000-10,000 രോഗികളാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ചെറിയ ശതമാനം പോലും ആശുപത്രികളുടെ മേൽ വളരെ അതിഭീമമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഏൽപ്പിക്കാനും ഒരുപക്ഷെ വളരെയധികം ഒട്ടും തന്നെ നമുക്ക് രോഗം നിയന്ത്രിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആശുപത്രി കിടക്കകളും സംവിധാനങ്ങളും മതിയാകാതെ വരാൻ ഉള്ള സാഹചര്യം പോലും സംജാതമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രോഗത്തിനെ നിയന്ത്രിച്ചു നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്ന് മാത്രമല്ല, ഒമിക്രോൺ അപകട സ്വഭാവം ഇല്ല എന്ന് പറയുന്നത് ഈ രോഗാണുബാധയെ തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ന്യൂമോണിയ പോലെയുള്ള സങ്കീർണതകൾ വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നമുക്കിപ്പോൾ അറിയാം, കോവിഡ് വന്നിട്ടുള്ള ആളുകളിൽ നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങൾ, 3 മാസത്തിന് ശേഷം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, കോവിഡ് വന്നിട്ടുള്ള ആളുകളുടെ രക്തം കട്ടപിടിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീടുണ്ടാകാൻ സാധ്യതയുള്ള ഹൃദയാഘാതങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളും കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഒമിക്രോൺ അതിനെ ആ കാര്യത്തിലും മൃദു സ്വഭാവം കാണിക്കുന്നതാണോ എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമിക്രോൺ രോഗാണുബാധയാണെങ്കിലും മറ്റേതെങ്കിലും കോവിഡ് രോഗാണുബാധയാണെങ്കിലും അതിനെ തടഞ്ഞു നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഘുവായിട്ടുള്ള ചില മാർഗങ്ങൾ ഉപയോഗിക്കുക വഴി കുറച്ചെങ്കിലും ഈ രോഗാണുബാധയെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയും. നമ്മൾ ഓരോരുത്തരും തയ്യാറെടുപ്പുകൾ നടത്തിയാൽ, പ്രത്യേകിച്ചും നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തും മറ്റാളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്തും ഓഫീസിലായിരിക്കുന്ന സമയത്തും കഴിയുന്നതും ഒരു ഗുണനിലവാരമുള്ള മാസ്ക്, കഴിയുമെങ്കിൽ ഒരു N95 മാസ്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് രോഗം കിട്ടാനുള്ള സാധ്യത വളരെ കുറയും. നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സമൂഹത്തിന് ഒന്നടങ്കം രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറയുകയും രോഗവ്യാപനത്തിൻ്റെ വേഗത വളരെയധികം കുറയുകയും ചെയ്യും. ആളുകളുടെ സ്വഭാവം രോഗത്തിൻ്റെ വ്യാപനത്തിൻ്റെ വേഗത അല്ലെങ്കിൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം കുറയ്ക്കുന്നുണ്ട് എന്നുള്ളത്
തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയും ഭക്ഷണത്തിൻ്റെ ശുചിത്വത്തിൽ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം നമ്മുടെ നാട്ടിൽ പൊതുവേ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ വയറിളക്ക രോഗങ്ങളും മഞ്ഞപ്പിത്തവും ടൈഫോയിഡും ഒക്കെ കുറവാണ് എന്നുള്ള അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്കറിയാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഒമിക്രോൺ ബാധ ഉണ്ടായിക്കോട്ടെ, ഒമിക്രോൺ ഒരു തവണ വന്ന് പോകുന്നതാണ് നല്ലത്, ഒമിക്രോൺ ഒരു വാക്സിനേഷൻ്റെ ഗുണഫലം ചെയ്യും തുടങ്ങിയ ഒട്ടും തന്നെ തെളിവുകളില്ലാത്ത ഒട്ടേറെ വാദമുഖങ്ങളിൽ വിശ്വസിക്കാതെ ഇതുവരെയുള്ള കോവിഡിൻ്റെ അനുഭവങ്ങൾ മുൻനിർത്തി കോവിഡിൽ നമ്മൾക്ക് എന്തും സംഭവിക്കാം, ഒമിക്രോണിൽ നിന്നും വളരെ വേഗത്തിൽ രോഗാണുബാധ വർദ്ധിച്ചാൽ ഒമിക്രോണിൽ നിന്നും മറ്റൊരു ജനിതക വ്യതിയാനം പോലും ഒരുപക്ഷെ ഉണ്ടാകാം, അതൊരു പക്ഷേ തീവ്രമാകാം, എപ്പോഴും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആ രോഗത്തിൻ്റെ വ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. രോഗവ്യാപനം കുറയ്ക്കുക എന്നുള്ളത് വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ പാലിക്കാവുന്ന ചെറിയ കാര്യങ്ങളിലൂടെ കഴിയും. അതിലൊന്നാണ് മാസ്കുകളുടെ ഉപയോഗം പറഞ്ഞത്. അതുപോലെ കഴിയുന്നത്ര ഇടങ്ങളിൽ ജനലും വാതിലുകളും തുറന്നിടുക, യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജനലുകൾ തുറന്നിട്ടിട്ട് യാത്ര ചെയ്യുക, ഓഫീസിലായിരിക്കുന്ന സമയത്തും കഴിയുമെങ്കിൽ ജനലും വാതിലും ഒക്കെ തുറന്നിടുക. അപ്പോൾ തുറസായിട്ടുള്ള സ്ഥലങ്ങളുടെ ഉപയോഗം, ആവശ്യമില്ലാതെ ഒരുപാട് കൂട്ടം കൂടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വഴിയും തൽക്കാലം നമുക്ക് രോഗാണുബാധയുടെ വേഗത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. ഇത് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഒമിക്രോൺ മാരക സ്വഭാവം കാണിക്കുന്നില്ല എന്നുള്ള ഏതെങ്കിലും ഒരു ചെറിയ അനുഭവത്തെ മുൻനിർത്തി ഭാവിയിൽ ഇത് മാരക സ്വഭാവം കാണിക്കുകയില്ല എന്ന അമിതമായിട്ടുള്ള ശുഭപ്രതീക്ഷയിൽ രോഗം വ്യാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചാൽ രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് ഉയരുകയും ആശുപത്രി കിടക്കകൾ തികയാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അത്തരം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കാരുകൾക്ക് ഈ ഇടങ്ങൾ, നമ്മളുടെ ജോലിസ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങൾ അടച്ചു കളയുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലാത്ത ഒരവസ്ഥ സംജാതമാകും. സത്യത്തിൽ നിയന്ത്രണങ്ങൾ നമ്മൾ തന്നെ സ്വീകരിക്കണം എന്ന് പറയുന്നത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ശീലിച്ച് ശീലിച്ച് ഒരു തരം ബുദ്ധിമുട്ടിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ മടുപ്പിലേക്ക് നീങ്ങിയിരിക്കുന്ന ആളുകളെ വീണ്ടും ഉണർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ മടുപ്പിൽ നിന്നും വിട്ടുണർന്ന് വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അത് വളരെ വലിയ അണുബാധയ്ക്ക് കാരണമാവുകയും അത് നമ്മളുടെ ജോലിസ്ഥലങ്ങൾ അടച്ചിടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക വഴി നമ്മൾക്ക് അത്തരത്തിലുള്ള അവസ്ഥ ഒഴിവാക്കാനായിട്ട് കഴിയും. കോവിഡിൻ്റെ സാഹചര്യത്തിൽ കോവിഡിനെ പൂർണ്ണമായിട്ടും മറന്നു കളയാൻ അല്ലെങ്കിൽ രോഗാണുബാധ അനുവദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മളെന്ന് മനസ്സിലാക്കണം. ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന കോവിഡ് തരംഗം ഒമിക്രോൺ ആയിരിക്കാം ഉണ്ടാക്കുന്നത്. ആ തരംഗത്തിൻ്റെ തുടക്കത്തിലാണ്, അതായത് രോഗികളുടെ എണ്ണം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, രോഗത്തിൻ്റെ തീവ്രതയല്ല, രോഗത്തിൻ്റെ തീവ്രത ഏറ്റവും കൂടിയിട്ടുള്ളത് ഒരുപക്ഷെ ഡെൽറ്റയുടെ സമയത്തായിരിക്കും. പക്ഷെ രോഗികളുടെ എണ്ണം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലേറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് ബാധയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും കഴിയുന്നതും രോഗം അവരിലൂടെ കടന്ന് മറ്റുള്ളവരിലെത്തുകയും സാമൂഹ്യമായിട്ട് രോഗം പകർന്ന് ഒട്ടേറെ രോഗികൾ ഒരേ സമയം തന്നെ ഉണ്ടാവുകയും അതിൽ തന്നെ അപകട സാധ്യതയുള്ള ആളുകളെ അപകടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൈകോർക്കുകയും നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലയിലും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിലും ഈ രോഗാണുബാധ ഒന്നെങ്കിൽ ഒന്ന് കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകൾ ആരായുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അപകടകരമായിട്ടുള്ള അവസ്ഥ ഒമിക്രോണിൻ്റെ കാര്യത്തിലും സംജാതമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എല്ലാ ആളുകളും അത് മനസ്സിൽ വയ്ക്കുകയും ആ രീതിയിൽ പെരുമാറുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.